പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് സിനിമയെന്ന് കുർദിഷ് സംവിധായിക ലിസ ചലാൻ പറഞ്ഞു. സാമൂഹിക പ്രശ്നങ്ങളെ തുറന്നു കാണിക്കുന്നതിനും അനീതിക്കെതിരെ പോരാടുന്നതിനുമുള്ള ആയുധമാണ് സിനിമയെന്നും നിരവധി രാജ്യാന്തര ചലച്ചിത്ര മേളകളുടെയും സംഘടനകളുടെയും കൂട്ടായ പ്രവർത്തനങ്ങൾ ചലച്ചിത്ര മേഖലയ്ക്ക് ആവശ്യമാണെന്നും ലിസ ചലാൻ കൂട്ടിച്ചേർത്തു. തന്റെ രണ്ട് കാലുകളും നഷ്ടമായ IS ആക്രമണത്തെ കുറിച്ചുള്ള ജീവചരിത്ര സിനിമയാണ് അടുത്ത ലക്ഷ്യമെന്ന് ലിസ ചലാൻ പറഞ്ഞു. IS ബോംബാക്രമണത്തിൽ ഇരു കാലുകളും നഷ്ടപ്പെട്ട ലിസ ചലാൻ കൃത്രിമ കാലുകളുമായി ചലച്ചിത്ര രംഗത്തും സാമൂഹ്യ സേവന രംഗത്തും നടത്തിയ പ്രവർത്തനങ്ങളോടുള്ള ആദരവായി കേരളം സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നൽകി. 2015 IS പെട്രോൾ ബോംബാക്രമണത്തെ തുടർന്ന് രണ്ടു കാലുകളും മുറിച്ചു മാറ്റേണ്ടി വന്ന ലിസ ചലാൻ അതിജീവനം എന്ന വാക്കുകൾക്ക് പുതിയ അർത്ഥമെഴുതിയാണ് കിടക്കയിൽ നിന്ന് കൃത്രിമ കാലുകളിൽ നിവർന്നു നിന്നത്, ചരിത്രത്തിലേക്ക് നടന്നു കയറിയത്, കേരളത്തിലെത്തിയത്, മേളയുടെ ആദരമേറ്റുവാങ്ങിയത്. IS ആക്രമണത്തിന് എന്റെ ശരീരത്തെ മാത്രമേ പരിക്കേൽപ്പിക്കാനായുള്ളൂ, ആശയമാണ് പ്രധാനം. ഈ പോരാട്ട വീര്യം ഞങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞതാണ്, പൂർവികർ തന്നതാണ്. എന്റെ സിനിമകൾ കലഹിക്കുന്നതാകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ജീവിതങ്ങളെ പകർത്തുന്നതാവണമെന്നും രാഷ്ട്രീയം പറയുന്നതാകണമെന്നുമുണ്ട്. തുർക്കിയിൽ മാത്രം 30 ദശലക്ഷം കുർദുകളാണ് വലിയ സമ്മർദ്ദത്തിൽ കഴിയുന്നത്. IS ഭീകരത തന്റെ മേലും തന്റെ ജനതയ്ക്ക് മേലും ഉണ്ടാക്കിയ മുറിവുകളെ കുറിച്ചും ആത്മാംശം ഉൾക്കൊള്ളുന്ന സിനിമയാണ് അടുത്ത ലക്ഷ്യം. IS നടത്തിയ ക്രൂരതകളെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടും. ഞങ്ങളുടെ പോരാട്ടം തുറന്നു കാട്ടുന്ന സിനിമകളും ഉണ്ടാവുമെന്നും ലിസ ചലാൻ ഉറപ്പിച്ചു പറയുന്നു. കേരള മേളയെ കുറിച്ചും കേരളത്തെ കുറിച്ചും പറയുമ്പോൾ നിറഞ്ഞ സന്തോഷമാണ് ലിസ ചലാന്. വാർത്തകളിലും സിനിമകളിലും കണ്ടിട്ടുണ്ടെങ്കിലും കേരളത്തിന്റെ തെരുവുകളിലൂടെ നടന്ന് ജനങ്ങളെ അടുത്തറിയാനാണ് ലിസ ചലാന്റെ ആഗ്രഹം. കേരള ജനങ്ങൾ വളരെ സൗഹൃദ മനോഭാവമുള്ളവരാണ്. തെരുവുകളിലൂടെ നടന്ന് അവരെ അടുത്തറിയണം. സഹോദരി സഹോദരന്മാരെ പോലെ കുർദ് കേരള ബന്ധമുണ്ടാക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും ലിസ ചലാൻ പറയുന്നു. ആരോഗ്യവും വിദ്യാഭ്യാസവും അവകാശങ്ങളും സ്വതന്ത്രമായ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട് കഴിയുന്ന കുർദുകൾക്ക് വീട് പോലെ സുരക്ഷിതമായ ഇടങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ലിസ പോരാട്ടം തുടരുന്നു. കുർദുകൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, സമാധാനമുള്ള ലോകത്തിനു വേണ്ടി പ്രതിരോധത്തിന്റെ സിനിമകളുമായി. 26th കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് കഴിഞ്ഞ ദിവസമാണ് തുടക്കമായത്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. 4 അതിഥികളായിരുന്നു ചടങ്ങിന്റെ പ്രധാന ആകർഷണം. IS ആക്രമണത്തിൽ ഇരുകാലുകളും നഷ്ടമായ ടർക്കിഷ് സംവിധായിക ലിസ ചലോനൊപ്പം മർഹനയിലെ നായിക നടി അസ്മരി ഹക്ക്, പ്രമുഖ ബോളിവുഡ് സംവിധായകൻ അനുരാഗ് കശ്യപ്, നടി ഭാവന എന്നിവരും അതിഥികളായി വേദിയിലെത്തി. സിനിമ എന്ന മാധ്യമത്തെ പുരോഗമനപരമായി ഉപയോഗിച്ച ലിസ ചലാൻ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരത്തിന് ഏറ്റവും അർഹയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവരെ ആദരിക്കുന്നതിലൂടെ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ കൂടിയാണ് ആദരിക്കപ്പെടുന്നത്.